കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് ഉജ്ജ്വല വിജയം. 162,059 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചാഴിക്കാടൻ വിജയിച്ചത്. തോമസ് ചാഴിക്കാടന് 421,046 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എൻ വാസവൻ 314,787 വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസിന് 155,135 വോട്ടുകളുമാണ് ലഭിച്ചത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ പോൾ ചെയ്ത 907,562 വോട്ടുകളിൽ 421,046 വോട്ടുകൾ നേടിയാണ് യു ഡി എഫ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വിജയിച്ചത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ വി എൻ വാസവന് 314,787 വോട്ടുകൾ ലഭിച്ചു. എൻ ഡി എയിലെ പി സി തോമസിന് 155,135 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി 120,599 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മണ്ഡലം 106,259 വോട്ടുകളോടെ തോമസ് ചാഴികാടൻ നിലനിർത്തുകയായിരുന്നു. വൈക്കം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് വി എൻ വാസവന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്. മറ്റ് 6 മണ്ഡലങ്ങളും ചാഴികാടനൊപ്പം നിന്നു. 2,167 തപാൽ വോട്ടുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. വോട്ടിംഗ് കേന്ദ്രം കേടായതുമൂലം ഏറ്റുമാനൂർ പാലാ മണ്ഡലങ്ങളിലെ ഓരോ ബൂത്തുകളിൽ വോട്ടുകൾ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിയാണ് തീരുമാനമെടുത്തത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയം നേടുകയായിരുന്നു. യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ചാഴിക്കാടൻ്റെ വിജയത്തിന് കാരണമെന്ന് ജോസ് കെ മാണി എം പിയും ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പും പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പണ്ടൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേടാൻ കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രവർത്തകരോട്, അതുമാത്രമല്ല മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ആ രാഷ്ട്രീയ നിലപാട്, അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം മുന്നേറാൻ കഴിഞ്ഞത്. അവരോടുള്ള നന്ദി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നേരിടുകയാണ്. തുടർന്നും നമുക്കറിയാം, വളരെ സുദീർഘമായ ജനപ്രതിനിധി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തനം എന്ന നിലയിലും ഒക്കെ വലിയ പാരമ്പര്യമുള്ള ആളാണ്. ഈ കോട്ടയത്തിന്റെ ശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് നിയോജക മണ്ഡലങ്ങൾക്കൊക്കെ അസൂയാമുഖമായ വിധത്തിൽ കോട്ടയത്ത് ശ്രീ ജോസ് കെ മാണി അടക്കം അതിനു മുമ്പിരുന്ന നമ്മുടെ നിരവധി എം പിമാരുടെ ഒക്കെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച കോട്ടയം നിയോജക മണ്ഡലം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കോട്ടയത്ത് വലിയ വികസന മുന്നേറ്റം നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. കോട്ടയത്ത് ഉജ്ജ്വല വിജയമാണ് തോമസ് ചാഴികാടൻ നേടിയതെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു. കേരളത്തിലെമ്പാടും തിളക്കം മാറുന്ന വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെയേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൽ 100,000 മേളിൽ കടന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ കോട്ടയവും തിളക്കം മാറുന്ന വിജയം നേടി അഭിമാനകരമായ നേട്ടം ശ്രീ തോമസ് ചാഴികാടന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അതിന് കഷ്ടപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. യു ഡി എഫ് പ്രവർത്തകർ തോമസ് ചാഴികാടനൊപ്പം നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. കോട്ടയത്ത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തുകയായിരുന്നു. കോട്ടയം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ തോമസ് ചാഴികാടന് പ്രവർത്തകർ സ്വീകരണം നൽകി. കിടങ്ങൂരിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിയ തോമസ് ചാഴികാടനെ മോൻസ് ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.